അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തിലെ ഏറ്റവും പവിത്രമായ ദിവസമാണ് മുഹറം. മുഹറം മാസത്തിലെ ഏറ്റവും പവിത്രമായ ദിവസമാണ് ആഷുറ. ആഷുറയിൻ്റെ മഹത്വങ്ങളും മുഹറം മാസത്തിൻ്റെ മഹത്വങ്ങളും മുഹറം 10 ദിവസത്തിൻ്റെ മഹത്വങ്ങളും ഒന്നും ഞാനിപ്പോൾ വിശാലമായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നില്ല. മുഹറം 10 ആഷുറയിന് നാം ജീവിതത്തിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങളിൽ സംബന്ധിച്ച് ഒരു ചെറിയ രൂപത്തിലുള്ള വിശദീകരണം മാത്രമാണ് ഇപ്പോൾ ഞാൻ നടത്തുന്നത്. അള്ളാഹു തആല ആ ദിവസം അവൻ പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ നിറയെ ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഷുറയിൻ്റെ ദിവസം നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അത് നോമ്പെടുക്കുക എന്നത് തന്നെയാണ്. മൻ സാമ ആഷുറ, ആരെങ്കിലും ആഷുറ ദിവസം നോമ്പെടുത്താൽ ഫക അന്നമ സാമ സനത്ത എന്ന് കാണാം, ഒരു വർഷം നോമ്പെടുത്തതുപോലെയാണ്. അപ്പോൾ മാത്രവുമല്ല അന്നഹു യുകഫിറു സനത്തല്ലത്തി ഖബലഹു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന നോമ്പാണ് എന്നും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുഹറം മാസത്തിലെ നോമ്പ്, ആഷുറയിൻ്റെ നോമ്പ് ഏറെ പ്രധാനപ്പെട്ടതാണെന്നു മാത്രമല്ല, ആ ദിവസത്തിൽ നുസവ്വിമു സുബിയാനന സിഗാറ, ഞങ്ങൾ ഞങ്ങളെ ചെറിയ കുട്ടികളെ കൊണ്ടുപോലും മുഹറം 10 നോമ്പ് ഞങ്ങൾ നോൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് അവർ കരയുകയാണെങ്കിൽ അവർക്ക് കളിപ്പാട്ടങ്ങളും മറ്റും കൊടുത്ത് ആ നോമ്പ് അവരെ കൊണ്ട് പരമാവധി പൂർത്തിയാക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എന്നും കിതാബുകളിൽ കാണാം. അത്രമാത്രം ആബാലവൃദ്ധം ജനങ്ങൾ ഒന്നടങ്കം നോൽക്കുന്ന നോമ്പായിരുന്നു മുഹറം 10 നോമ്പ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിനു അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. എൻ്റെ വാപ്പയായ ഹംബലി ഇമാമിനെ ഞാൻ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാൻ, റഅയ്തു അബ്ദുല്ലാഹി ബിനു മഹ്ദി ഫിൻ നൗമി, അബ്ദുല്ലാഹി ബിനു മഹ്ദി എന്ന് പറയുന്ന മഹാനെ ഞാൻ സ്വപ്നം കണ്ട്. ഞാൻ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, മരിച്ചതിന് ശേഷം നിങ്ങൾ അള്ളാഹു എന്താണ് ചെയ്തത്? ആ സമയത്ത് മഹാൻ നൽകിയ മറുപടി, അബ്ദുല്ലാഹി ബിനു മഹ്ദി തങ്ങൾ ഹംബലി ഇമാമിനോട് പറഞ്ഞ മറുപടി, ഗഫറലി വഖറബനി വഅദ്നാനി വറഫഅ മൻസിലതി, അള്ളാഹു എൻ്റെ പാപങ്ങൾ പുറത്തു തന്ന് എന്നെ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി, എൻ്റെ സ്ഥാനങ്ങൾ അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ബിമാദ, എന്താണ് കാരണം? ബഹുമാനപ്പെട്ടവർ നൽകിയ മറുപടി, ബിമുവാളബത്തി അലാ യൗമി ആഷുറാ വയൗമിൻ ഖബലഹു വയൗമിൻ ബഅദഹു, ആഷുറ ദിവസം ഞാൻ പതിവായി നോമ്പെടുത്തത് കാരണമാണ്. ഒരു ദിവസം മുമ്പും ഒരു ദിവസം ശേഷവും, അഥവാ മുഹറം 9 മുഹറം 11 മുഹറം 10 9, 10, 11 ഈ ദിവസങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിവായി മരണം വരെ നോമ്പെടുത്തത് കൊണ്ടാണ് എനിക്ക് ഈ വലിയ പദവി ലഭിക്കാനുള്ള കാരണമെന്ന് ബഹുമാനപ്പെട്ടവർ മറുപടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മുഹറം 10 ആ ദിവസത്തിൽ മുഹറം 9, 10, 11 നോമ്പെടുക്കൽ പ്രത്യേകം പുണ്യമാണ്. മുഹറം 1 മുതൽ 30 പുണ്യമാണ്. അതിന് കഴിയാത്തവർ 1 മുതൽ 10, അതിനും കഴിയാത്തവർ 9, 10, 11, അതിനും കഴിയാത്തവർ 9, 10, അതിനും സാധിക്കാത്തവർ മുഹറം 10 നോമ്പ് നോൽക്കണമെന്ന് പ്രത്യേകം മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, മുഹറം 10 രാവ്, ആഷുറയിൻ്റെ രാവ് ഒരുപാട് ഖൈറാത്തുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ്. ഹദീസിൽ കാണാം, അൽ ഖൈറു യഫ്റഖു ഫീ ലൈലത്തിൽ അൽഹാ, ഖൈറാത്തുകൾ ധാരാളമായി ഭൂമിയിലേക്ക് ചൊരിക്കപ്പെടുന്നുണ്ട് ബലി പെരുന്നാൾ രാവിലും ചെറിയ പെരുന്നാൾ രാവിലും ഷാബാൻ 15 ബറാഅത്ത് രാവിലും വലൈലത്ത ആഷൂറ ആഷൂറയിൻ്റെ രാവിലും മുഹറം 10 രാവിലും ധാരാളം ഖൈറുകൾ ഭൂമിയിലേക്ക് അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രവുമല്ല, വമൻ അഹ്യാ ലൈലത്ത ആഷൂറ അബിൽ ഇബാദ,
അഷൂറ എന്റെ രാവ് ഒരാള് ഇബാദത്തുകളെ കൊണ്ട് ഹയാത്താക്കിയാൽ ഫക അന്നമ അബദല്ലാഹ മിസ്ല ഇബാദത്തി അഹ്ലി സമാവാതി സബ്ഇ ഏയാകാശങ്ങളിലുള്ള ആളുകൾ ഇബാദത്തെടുക്കുന്നത് പോലെ വലിയ പ്രതിഫലമാണ് ആ മനുഷ്യന് അള്ളാഹു നൽകുന്നത് എന്നും കിതാബുകളിൽ കാണാം. അതുകൊണ്ട് മുഹറം പത്തിൻ്റെ എന്ന് പകല് നോമ്പും തലേന്ന് രാത്രിയിലുള്ള ആ ഹയാത്താക്കലും രണ്ടും നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട കാര്യമാണ്. മൂന്നാമതായി വമൻ തസദ്ദഖ യൗമ ഇദിൻ, മുഹറം പത്തിൻ്റെ അന്ന് ആരെങ്കിലും ദാനധർമ്മങ്ങൾ നടത്തിയാൽ അദ്റകമാ ഫാതഹു മിൻ സദഖത്തി സന, ആ വർഷത്തിൽ നഷ്ടപ്പെട്ടുപോയ ചെയ്യാൻ കഴിയാതിരുന്ന ധർമ്മങ്ങൾക്ക് പകരം ആ ഒരൊറ്റ ദിവസത്തെ ധർമ്മം നിൽക്കുമെന്ന് ഹദീസിൽ കാണാൻ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുഹറം പത്തിൻ്റെ അന്ന് കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ നടത്താൻ നാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഒരുപാട് ആളുകൾ വളരെ വിഷമത്തോടെ കഴിയുന്ന ഈ സമയങ്ങളിൽ മഹാമാരികളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ജോലിയില്ലായ്മയും വലിയ പ്രയാസങ്ങളിൽ കഴിയുമ്പോൾ ഉള്ളതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ആളുകൾക്ക് മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യാൻ പ്രത്യേകമായി മുഹറം പത്തിൻ്റെ നാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ നാലാമതായി നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാം ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം കുടുംബവിശാലതയാണ്. കുടുംബവിശാലത പ്രത്യേകമായി മുഹറം പത്തിന് ചെയ്യേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനിത്തസ അലാ അഹ്ലിഹി യൗമ ആശുറാ, ഒരാൾ ആശുറാന്റെ ദിവസം കുടുംബത്തിന് വിശാലത ചെയ്താൽ വസ്സ അല്ലാഹു അലൈഹി സായിറസന, ആ വർഷം മുഴുവനായി അല്ലാഹു തആല ആ മനുഷ്യന് വിശാലത ചെയ്തു കൊടുക്കും. കുടുംബത്തിനെ സന്തോഷിപ്പിക്കാൻ അവർക്ക് വേണ്ട അനിവാര്യമായ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് ഭക്ഷണത്തിലും വസ്ത്രത്തിലും മറ്റുള്ള വിഷയങ്ങളിലെല്ലാം അവർക്ക് സന്തോഷം ചെയ്തു കൊടുത്ത് അന്നൊരു വിശാലമായ മനസ്കത നമ്മൾ കുടുംബത്തോട് കാണിക്കുകയാണെങ്കിൽ ഒരു വർഷം മുഴുവനായി തിരിച്ചല്ലാഹു നമുക്ക് വലിയ സന്തോഷങ്ങളും വിശാലതയും ചെയ്യുമെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇബ്നു ഉയൈന റളിയല്ലാഹു പറഞ്ഞു, ജറബ്നാഹു മുൻദു ഖംസീന സന, ഞാനിത് 50 കൊല്ലമായി ഞാനിത് പരിശോധിക്കുന്നുണ്ട്. ഫമാറ ഐന ഇല്ല ഖൈറ, ഞാൻ ഖൈറല്ലാതെ കണ്ടിട്ടില്ല. 50 കൊല്ലമായി ഞാനിത് നോക്കിയിട്ട് എനിക്കപ്രകാരം വർഷം മുഴുവൻ ഒരുപാട് വിശാലത അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ലഭിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയുന്ന ഒരു മറുപടിയുണ്ട്. അഥവാ ഒരു മനുഷ്യന് അങ്ങനെ വിശാലത ചെയ്യാൻ സാമ്പത്തികമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ ഒന്നും കുടുംബത്തിന് വാങ്ങിക്കൊടുക്കാൻ ഒന്നും കഴിയലില്ല, ഒരു രൂപ പോലും കഴിയില്ലാതെ പ്രയാസപ്പെടുന്ന മനുഷ്യനാണെങ്കിലും പേടിക്കണ്ട. ഫമല്ലം യജിദ് ഫൽയുവസ്സിഉ ഖുലുഖഹു മഅ ഖറാബതിഹി വലിയഫു അമ്മൻ ലലമഹു, ഒന്നുമില്ലെങ്കിലും നല്ലൊരു സ്വഭാവമെങ്കിലും കടിച്ചു കീറിയ ദേഷ്യം പിടിക്കുന്ന പോലും വാശിയും ദേഷ്യവുമുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റിവെച്ച് നല്ലൊരു സൽസ്വഭാവത്തിൻ്റെ ജീവിതം അന്ന് രാവും പകലും ജീവിച്ച് കുടുംബത്തിന് സന്തോഷം പകർന്നാൽ, അതേപോലെ അക്രമം ചെയ്ത ആളുകൾക്ക് മാപ്പാക്കി കൊടുക്കുക തുടങ്ങിയ നല്ല മനസ്സ് അന്ന് നമ്മൾ കൊണ്ടു നടന്നാൽ ആ വർഷം മുഴുവൻ നമുക്ക് തിരിച്ചു ലഭിക്കുന്നതും ഇതേപോലെ നല്ല സ്വഭാവങ്ങൾ ായിരിക്കും. അതുകൊണ്ട് ഉള്ളവർ ഉള്ളതിനനുസരിച്ച് കൈമാറ്റം ചെയ്യുക, ഇല്ലാത്തവർ അതിനനുസരിച്ച് നല്ല സ്വഭാവമെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതേപോലെ നാലാമത്തെ കാര്യം, അഞ്ചാമത്തെ കാര്യം, മുഹറമിൻ്റെ 10-ന്റെ അന്ന് നാം ചെല്ലേണ്ട ഒരുപാട് അദ്കാറുകളുണ്ട്. വിശാലമായി ചരിത്രങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏറെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ രക്ഷപ്പെട്ടത് ഈ ഒരു ദിക്ർ കൊണ്ടാണ്. ബഹുമാനപ്പെട്ടവർ ഈ ദിക്ർ ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ കാലാകാലം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ താമസിക്കേണ്ടി വരുമായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. അതുകൊണ്ട് രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. രക്ഷപ്പെട്ടത് ഈ ദിക്ര് ചൊല്ലിയതിൻ്റെ പേരിലാണ്. വളരെ മഹത്വമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ദിക്ര്.
ഇത് കെറു അന്ന് ധാരാളമായി പെരുപ്പിക്കാൻ ശ്രമിക്കണം. 1000 തവണ ഈ ദിക്ർ മുഹറം 10-ന്റെ അന്ന് ചെല്ലാൻ കഴിയുന്നവരൊക്കെ ചെല്ലുക. വളരെ പ്രധാനപ്പെട്ട വളരെ വലിയ ഒരു ദുആ കൂടിയാണ് ഈ ദിക്ർ. ഒരു ദുആഇന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദിക്റാണ്. ബഹുമാനപ്പെട്ടവർ നടത്തിയ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അലാ ഉഖ്ബിറുക്കും ബിഷൈഇൻ ഇദാ നസല മിറജുലിൻ മിൻകും കറബുൻ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ട, ഔ ബലാഉം മിൻ ബലായ ദുനിയ, അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും ഒരു പരീക്ഷണമോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ദുആ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണമോ എന്ന് ചോദിച്ചപ്പോൾ, അതേ നബിയെ എന്ന് സഹാബത്ത് മറുപടി പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ദുആഉദിന്നൂൻ, നിങ്ങൾ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ ആണ്. ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റാണ്. ഈ ദിക്ർ ഉപയോഗിച്ച് ഒരാൾ ദുആ ചെയ്താൽ, ലയ്യദുവ ബിഹാ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ലസ്തജാബ അല്ലാഹു ലഹു, ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഏതൊരു മനുഷ്യനും ദുആ ചെയ്താൽ ആ മനുഷ്യന്റെ പ്രാർത്ഥന ഉറപ്പായും അല്ലാഹു സ്വീകരിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അന്ന് ധാരാളമായി ഈ ദിക്ർ ചൊല്ലുക. എല്ലാ ദിവസവും മുഹറം 1 മുതൽ 10 വരെ 1000 തവണ ചൊല്ലേണ്ടതാണ്. നമ്മൾ ആശുറയുടെ ആ ഒരു രാവും പകലും കൂടിയെങ്കിലും 1000 തവണ ഈ ദിക്ർ ചൊല്ലി പൂർത്തിയാക്കാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിക്റിന് ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വിശാലതയിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല, ഇൻഷാല്ലാ പിന്നീട് പറയാം. അതേപോലെ തന്നെ നാം അന്ന് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കർമ്മമാണ് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗല വനിഅമൻ നസീർ എന്ന് പറയുന്ന ദിക്ർ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ പറഞ്ഞ ദിക്റാണ് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി, എന്റെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും പറ്റിയ ആൾ അല്ലാഹുവാണെന്ന് പറഞ്ഞ ആ ദിക്ർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. അല്ലാഹുവിലേക്ക് തവക്കുലാക്കുന്ന ഒരു ദിക്റാണ്. നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം അല്ലാഹുവിന്റെ ഖദർ ഖലാ കൊണ്ടാണ്, അതേ രൂപത്തിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ആ വിശ്വാസമുള്ള നമ്മൾ എല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന തവക്കുലിന്റെ ദിക്റാണ് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗല വനിഅമൻ നസീർ. 70 വട്ടം ഈ ദിക്ർ മുഹറം പകലിന്റെ അന്ന് പകലിൽ ചൊല്ലിയതിന് ശേഷം സുബ്ഹാനല്ലാഹി الميزان ومنتهى العلم ومبلغ الرضا وزنة العرش لا من ملجا ولا منجا من الله الا اليه എന്ന് തുടങ്ങുന്ന ഒരു ചെറിയ ഒരു ദുആ കൂടിയുണ്ട്, ഒരു ദിക്ർ കൂടിയുണ്ട്. ആ ദിക്ർ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്ന് 10 പ്രാവശ്യം ചൊല്ലുകയും ഓരോ പ്രാവശ്യവും ചൊല്ലിയതിനു ശേഷം സ്വന്തം ശരീരത്തിലും നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ ശരീരത്തിലുമെല്ലാം ഊതിക്കൊടുത്താൽ ആ വർഷത്തിൽ സിഹർ ബാധിക്കുകയില്ല എന്ന് ആഫത്തിൽ നിന്ന് കാവലാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം അക്കാര്യം ശ്രദ്ധിക്കുക. ആ സുബ്ഹാനല്ലാഹിമിൽ അൽ മീസാൻ എന്ന് പറയുന്ന ദിക്ർ മൊബൈലുകളിലും മറ്റുമെല്ലാം ലഭിക്കുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതേപോലെ തന്നെ അന്ന് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കുൽഹുവല്ലാഹു സൂറത്ത് 1000 വട്ടം ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിക്കൊണ്ട് തന്നെ 1000 തവണ, ഓരോ തവണയും ബിസ്മി ചൊല്ലിക്കൊണ്ട് 1000 തവണ ഈ സൂറത്തുൽ ഇഖ്ലാസ് അന്ന് നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ ദിവസവും അങ്ങനെ 1000 ഓതിയാൽ അതിൻ്റെതായ ഫലമുണ്ടാകും. ഇനി അതല്ലെങ്കിൽ 200 വട്ടം ചെല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിനും സാധിക്കുകയില്ലെങ്കിൽ 100 വട്ടമെങ്കിലും നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് അന്ന് ഓതി തീർക്കണം. 1000 വട്ടമായാൽ വളരെ സന്തോഷമായി, റാഹത്തായി. 100 തവണയെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് നമ്മളന്ന് മുഹറം 10-ന്റെ അന്ന് നാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. വേറെയും ഒരുപാട് ദിക്റുകളും കാര്യങ്ങളൊക്കെയുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏറ്റവും പ്രധാനമായി ഈ പറയപ്പെട്ട കർമ്മങ്ങളെങ്കിലും നമ്മൾ മുഹറം 10-ന് ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഹറം 10-ന് ആശുറായിന് ഈ ഭൂമിയിലേക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഇറക്കി കൊടുക്കുന്നുണ്ടോ അതെല്ലാം
ഏറ്റുവാങ്ങാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാമാരികളിൽ നിന്ന്, വലിയ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ ബി റഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.